ഒരൊന്നൊന്നര വർഷമായിട്ട് ഏകദേശം 7 ലക്ഷം ലിറ്റർ വെള്ളം, അത് കറണ്ട് ചാർജ് ഒന്നും ആകുന്നില്ല, അതുപോലെ തന്നെ കെമിക്കൽ ഇല്ല എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്ക് കെമിക്കൽ ഫ്രീ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ ഇതിപ്പോൾ മുകളിലത്തെ പ്രഷറാണ്, നമ്മൾ ഇതിന് പ്രത്യേകിച്ച് പ്രഷർ പമ്പോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ചെടിക്ക് നനയ്ക്കുകയായിരുന്നു. നമ്മളിപ്പോൾ ഒരു 1.5 വർഷമായിട്ട് നമ്മളുടെ വീട്ടിൽ വാട്ടർ ഫിൽട്ടറുണ്ട്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് അതിൻ്റെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ, എങ്ങനെയുണ്ട് അതിൻ്റെ രീതികൾ, അത് രണ്ട് നിലയുടെ മുകളിൽ അതിൻ്റെ ഫോഴ്സ് എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള ഒത്തിരി സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ശരിക്കും ഞാനിപ്പോൾ ഈ വെള്ളം നനയ്ക്കുന്നത് ഈ ചെടികൾക്ക് നനയ്ക്കുന്ന ഉൾപ്പെടെ നമ്മളുടെ ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ്. നമ്മൾ 5 പൈസ ചിലവഴിക്കാതെ കറണ്ടൊന്നും ഇല്ലാതെയാണ് നമ്മളതിന് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഇതുപോലുള്ള ചെടികൾക്ക് നനയ്ക്കാൻ ഉൾപ്പെടെ ഏകദേശം ഒരു 1500-2000 ലിറ്റർ വെള്ളം നമ്മൾ ഒരു ദിവസം നമ്മളുടെ വാട്ടർ ടാങ്ക് നമ്മൾ നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 7 ലക്ഷത്തോളം ലിറ്റർ വെള്ളം നമുക്ക് 5 പൈസ ചിലവില്ലാതെ നമുക്ക് നമ്മുടെ നനവ് അല്ലെങ്കിൽ നമ്മളുടെ വെള്ളം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമ്മൾ ഈ ഡൂബെ റിച്ചുവിൻ്റെ വാട്ടർ ഫിൽട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏകദേശം 1.5 വർഷത്തോളമായി. നമ്മൾ ഏകദേശം 2021 ജൂലൈയിലാണ് ഇത് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ റിവ്യൂ ഒന്ന് ഇടാവോ, കാരണം എങ്ങനെയുണ്ട്, ഇപ്പോഴും വർക്കിംഗ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ശരിക്കും നമ്മളുടെ വീട്ടിൽ, നമ്മളെ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ തന്നെ നമ്മൾ ബോർവെല്ലിലെ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ പഴയ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ചേഞ്ച് വേണം, നല്ല വെള്ളം വേണം എന്ന് വെച്ചതുകൊണ്ടാണ് നമ്മൾ ഒരു വാട്ടർ ഫിൽട്ടറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ എറണാകുളത്തുള്ള ഈ ഡൂബെ റിച്ചുവിലേക്ക് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ആലപ്പുഴ സൈഡാന്ന് പറഞ്ഞപ്പോഴേ ആദ്യം അവർ വന്നിട്ട് വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതിനുശേഷം മാത്രമേ അവരിത് സെറ്റ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാതെ വെറുതെ കണ്ണുമടച്ചുകൊണ്ട് അവർ വരാം സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ല. അവരിവിടെ വന്ന് നോക്കി നമ്മുടെ വെള്ളം നോക്കി. നമ്മൾ കിണറ്റിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്, കിണറ്റിലെയും അഴുക്കായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ അത് നമുക്ക് പാചകത്തിനോ അല്ലെങ്കിൽ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമല്ല. പിന്നെ നമ്മൾ പുതിയ വീട് വെച്ചതുകൊണ്ട് തന്നെ ജാഗ്വാറിൻ്റെ മെറ്റീരിയലിനകത്തൊക്കെ എപ്പോഴും അഴുക്ക് പിടിക്കുക അല്ലെങ്കിൽ എപ്പോഴും കംപ്ലൈൻറ്റ് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമെന്ന് നമ്മുടെ കോൺട്രാക്ടറും പറഞ്ഞിരുന്നു. അപ്പോൾ വാട്ടർ ഫിൽട്ടർ വേണം എന്ന് കോൺട്രാക്ടറിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇത് വെക്കുന്നത്. ശരിക്കും ഇത് വെച്ചതിന് ശേഷം ഒത്തിരി വ്യത്യാസം. നമ്മൾക്ക് ആ ഒരു പഴയ വെള്ളമാണ് നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നതെന്നൊരു തോന്നലേ ഇല്ല, കാരണം അതുപോലെ ഫ്രഷായിട്ടുള്ള വാട്ടറാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും നാളായിട്ട് പോലും നമ്മളിപ്പോൾ 1.5 വർഷത്തോളമായിട്ട് ഉപയോഗിക്കുന്ന എന്നിട്ട് പോലും നമുക്കൊരു പ്രാവശ്യം പോലും ഇതിൻ്റെ മെയിൻ്റനൻസ് വന്നിട്ടില്ല. കാരണം അവർ പറഞ്ഞ രീതിയിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ബാക്ക് വാഷൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിഷയം ഉണ്ടാകുന്നില്ല. ഞാൻ സാധാരണ ഞായറാഴ്ചകളിൽ ഉച്ച കഴിഞ്ഞ് നമ്മൾ വെള്ളമൊന്നും ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത്, ഉച്ച കഴിഞ്ഞാണ് ഞാനിതിന് ബാക്ക് വാഷ് ചെയ്യുന്നത്. ആ സമയത്ത് മറ്റ് ടാപ്പുകളെല്ലാം നമ്മൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും. ആ ബാക്ക് വാഷ് ചെയ്ത് നമ്മൾ പുറത്ത് ടാപ്പും കൂടെ ഓൺ ചെയ്ത് സേഫാക്കി കഴിഞ്ഞാണ് നമ്മൾ പുറത്ത് ബാക്കിയെല്ലാ ബാത്റൂമിലെയും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ ഒരു ചിട്ടയായ എല്ലാ ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുന്ന ഏതെങ്കിലും പകൽ സമയത്ത് വെള്ളം കൂടുതൽ ഉപയോഗിക്കാത്ത സമയത്താണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം പോലും ഇതിൻ്റെ മെയിൻ്റനൻസ് വന്നിട്ടില്ല. നോക്കി, നമുക്ക് ഈ ഒരു ഫോഴ്സിലാണ് വെള്ളം വരുന്നത് കേട്ടോ. നമുക്ക് നല്ല ഫോഴ്സാണ്, ഫോഴ്സിനൊന്നും ഒട്ടും കുറവില്ല. നമുക്കിനി ഇപ്പം നമ്മുടെ ബാത്റൂം ഫിറ്റിങ്സിൽ എങ്ങനെയാണ് ആ ഫോഴ്സ് വരുന്നതെന്ന് നോക്കാം. ഇത് നമ്മുടെ താഴത്തെ ബാത്റൂമിൻ്റെ ഷവറാണ് കേട്ടോ. നല്ല ഫോഴ്സിലാണ് ഇതിനകത്ത് വെള്ളം വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പൈപ്പിലേക്ക് വരുമ്പോഴും ടാപ്പിൽ നിന്ന് ഇതുപോലെ നല്ല ഫോഴ്സിൽ ടാപ്പിലും വെള്ളം വരുന്നുണ്ട്. ഞാനിപ്പോൾ മുകളിലത്തെ ബാത്റൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രഷർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നോക്കിയതിപ്പോൾ മുകളിലത്തെ പ്രഷറാണ്. നമ്മൾ ഇതിന് പ്രത്യേകിച്ച് പ്രഷർ പമ്പോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അല്ലാതെ നമുക്ക് നോർമൽ എന്ത് പ്രഷറുണ്ടോ ആ പ്രഷർ നമുക്ക് മുകളിൽ വരെ കിട്ടും. അല്ലാതെ ഇത് വെച്ച് ഒന്ന് വെച്ചിട്ട് നമുക്ക് പ്രഷറിൻ്റെ ഒന്നും കുറവ് വരുന്നില്ല. നോക്കിയാൽ നല്ല ഫോഴ്സിലാണ് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് മുകളിൽ. അപ്പോൾ കിച്ചു, അടുക്കളയിൽ നമ്മുടെ ഈ വെള്ളം ഈ ഫിൽട്ടർ വെച്ചതിന് ശേഷം എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് പറഞ്ഞേ? അടുക്കളയിലെ വ്യത്യാസം പ്രധാനമായിട്ട് പറയാനുള്ളത്, പാചകത്തിന് നമ്മൾ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മുമ്പ് നമ്മൾ രാവിലെ ചോറ് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ രാവിലെ ചോറ് വയ്ക്കും, ഒന്നിച്ച് വയ്ക്കും. വൈകുന്നേരം നമ്മൾ സന്ധ്യ ആകുമ്പോഴേക്കും അതിന് മുമ്പ് നമ്മളതെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയോ ഒന്നും ചെയ്യാതെ വൈകുന്നേരത്തേക്ക് നമ്മൾ എടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചീത്തയായിരിക്കും ചോറ്. അതൊരുമാതിരി വീട്ടിൽ ഉള്ള പെണ്ണുങ്ങൾക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. അങ്ങനെ ചോറ് വെള്ളം മോശമാണ്, ചോറ് ചീത്തയായി പോവും.
അത് മിക്കവാറും ഞങ്ങൾക്ക് സംഭവിക്കുമായിരുന്നു ഇവിടെ. ഞാനും മമ്മിയും ചോറ് വിളമ്പാൻ ചെന്ന് നോക്കുമ്പോൾ ചോറ് മിക്കവാറും ചീത്തയായിരിക്കും, ചേന വൈമ ഞങ്ങൾ രണ്ടുപേരും ചീത്ത വിളിയും കേൾക്കും. അതിവിടെ സ്ഥിരം പരിപാടിയായിരുന്നു. അപ്പം ഞങ്ങൾ പറയും വെള്ളം മോശമായിട്ടാണ് മോശമായിട്ടാണ്. പക്ഷേ ഈ ഫിൽറ്റർ വെച്ചതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഞങ്ങൾ പാതിരാത്രിയിലാണ് ചോറ് നിന്നതെങ്കിൽ പോലും ചോറ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അത് ഭയങ്കര വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ തുണി, ഇപ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ ആയാലും യൂണിഫോം, ഇപ്പോൾ എൻ്റെ യൂണിഫോം ആണെങ്കിലും വൈറ്റ്, അപ്പോൾ അതെല്ലാം നമ്മൾ ഒരു അഞ്ചാറ് വാഷ് മുമ്പ്, അഞ്ചാറ് വാഷ് കഴിയുമ്പോഴേക്കും അതിൻ്റെ എല്ലാം നിറം ആ വൈറ്റ് എന്നുള്ളത് മാറിയിട്ട് ഒരു ഓഫ് വൈറ്റിലേക്ക് വരും, ഒരു മഞ്ഞ കലർന്ന. പിന്നെ നമ്മളത് ഡ്രൈ വാഷ് ചെയ്ത് വീണ്ടും റെഡിയാക്കി എടുക്കണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് എത്ര വാഷ് കഴിഞ്ഞാലും തുണി ആ ഫ്രഷ്നെസ്സിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ യൂണിഫോമൊക്കെ ആണെങ്കിലും ഒരിക്കലും ഒരു പഴമ നമുക്ക് തോന്നത്തില്ല, നല്ല ഫ്രഷായിട്ടിരിക്കും. പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി. ഈ മുടി നമ്മൾ ഒരു രണ്ട് പ്രാവശ്യം കുളിച്ച് കഴിയുമ്പോഴേക്കും ഈ മുടി അങ്ങ് എന്താ പറയണ്ട, ഭയങ്കര കട്ടിയായിട്ട് ഒട്ടി ചകിരി പോലെ എന്ന് പറയാം ശരിക്കും. എന്നിട്ട് നമ്മൾ ഈ മുടി ഇങ്ങനെ ഒന്ന് ഇപ്പോൾ സൂര്യപ്രകാശത്തിലൊക്കെ നിന്ന് നമ്മളിത് ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊടി പറക്കുന്നത് നമുക്ക് കാണാം. പിന്നെ ചീപ്പൊന്നും മുടിക്ക് അകത്തോട്ട് കയറത്തില്ല. എന്തോ ഒരു സാധനം ഇങ്ങനെ നമ്മുടെ തലയിൽ വന്നിട്ട് ഇങ്ങനെ അതുപോലെ ഒട്ടി, തലയുടെ സ്കാൽപ്പൊക്കെ ആണെങ്കിലും ഭയങ്കര ഡ്രൈ ആയി, എന്തോ ഡാൻഡ്രഫ് ആണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അല്ല, നമ്മുടെ ഈ വെള്ളത്തിനകത്ത് നിന്ന് വരുന്ന എന്തോ ഒരു സെഡിമെൻറ്റ് നമ്മുടെ തലയിൽ ഇങ്ങനെ പിടിക്കുന്നതാണ്. അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം, അതൊക്കെ ഞാൻ മറന്നേ പോയി അങ്ങനെ ഒരു പ്രശ്നം മുടി ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. അത്ര അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഈ ഫിൽറ്റർ വെച്ചതിന് ശേഷം മാറി. അതുകൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു ഫിൽറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഡ്യൂബേ റിച്ചുവിൻ്റെ, അവർ മിക്കവാറും എല്ലാ മാസത്തിലൊരിക്കലെങ്കിലും വിളിച്ച് ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്, എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ അവർ ചോദിക്കാറുണ്ട്. എപ്പോഴും ഫീഡ്ബാക്ക് എടുക്കും. പിന്നെ നമുക്ക് ഇതുവരെ കംപ്ലയിൻ്റ് ഉണ്ടായിട്ടില്ല. ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഏകദേശം 700,000 ലിറ്റർ വെള്ളം, അത് കറണ്ട് ചാർജ് ഒന്നും ആകുന്നില്ല, അതുപോലെ തന്നെ കെമിക്കൽ ഇല്ല എന്നുള്ളത്, അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്ക് കെമിക്കൽ ഫ്രീ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇവർ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യമേ തന്നെ ഞങ്ങൾ ശരിയാക്കി തരാമെന്നൊന്നും പറഞ്ഞില്ല. ഇവർ വന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് ഇത് റെഡിയാക്കിയത്. അപ്പോൾ ഞാൻ ഇതുവരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലും അടുക്കളയിൽ അല്ലെങ്കിൽ തുണി കഴുകുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെടികൾക്ക് നനയ്ക്കുന്നത് അങ്ങനെയെല്ലാം കൂടെ ഏകദേശം 700,000 ലിറ്റർ വെള്ളം നമ്മൾ ഏകദേശം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് 5 പൈസ പോലും ആകുന്നില്ല. ആദ്യം ഇതിന് മുടക്കിയ ഒരു തുക മാത്രമേ ആകുന്നുള്ളൂ. അതാണ് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത്. കാരണം എല്ലാ ദിവസവും 1 ലിറ്റർ വെള്ളത്തിന് 1 രൂപ എന്നുള്ള രീതിയിൽ ആകുകയാണെങ്കിൽ എത്ര രൂപയുടെ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമുക്കിവിടെ വെള്ളമുണ്ട്, പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ശരിക്കും ഇത് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ, നിങ്ങൾ ഒത്തിരി പേര് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. അപ്പോൾ ഞാൻ തൽക്കാലം വീഡിയോ നിർത്താം. നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. കൂടുതൽ സംശയങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ഇതുപോലൊരു വീഡിയോ ആക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.